ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഗോഡ്സോൺ ടിവിയുടെ വചനസന്ധ്യയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. വലിയ നോയമ്പിൻ്റെ വലിയൊരു ദിവസത്തിലേക്ക് നാം സഞ്ചരിച്ച് നമ്മുടെ കർത്താവും ദൈവവുമായ യേശു മിശിഹായുടെ കഷ്ടാനുഭവത്തിലേക്ക് നാം എത്തി നിൽക്കുകയാണ്. വലിയൊരു സന്ദേശവുമായിട്ടാണ് സ്വർഗത്തിലെ ദൂതന്മാരുടെ അകമ്പടിയോടും കാകള ശബ്ദങ്ങളോടും സ്തുതിഗീതങ്ങളോടും കൂടെയാണ് ബേത്ലഹേമിൽ യേശു ക്രിസ്തു ജനിക്കുന്നത്. എന്നാൽ തൻ്റെ ശുശ്രൂഷകളൊക്കെ അതിൻ്റെ അവസാനത്തിൻ്റെ ഭാഗമായി എത്തി നിൽക്കുമ്പോൾ ആ സ്വർഗീയമായ ആ മാലാഖമാരുടെ ആ പ്രതിധ്വനി മനുഷ്യരാകുന്ന ഏവരുടെയും വായുകളിൽ നിന്നും ഉണ്ടാകുകയാണ്. തൻ്റെ പരിസ ശുശ്രൂഷയുടെ കാലയളവിൽ ജനതകൾക്ക് മുഴുവനും ലഭിച്ച മഹാ അനുഗ്രഹത്തെ ആ ജനം മുഴുവനും ഏറ്റുപാടുകയാണ്. ഓശാന. ഇന്ന് നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നതായ സുവിശേഷ ഭാഗം ശുദ്ധമുള്ള യോഹന്നാൻ്റെ സുവിശേഷം 12:12-19 വരെയുള്ള വാക്യങ്ങളാണ്. യെരുശലേമിൻ്റെ തെരുവ് വീഥികളിലൂടെ വൃദ്ധന്മാരും യുവജനങ്ങളും ബാലന്മാരുമൊക്കെ നമ്മുടെ കർത്താവും ദൈവവുമായ മിശിഹായെ വരവേൽക്കുകയാണ്. ഓശാന എന്ന് പറയപ്പെടുന്നതായ ആ വലിയ ഒരു ഉച്ചസ്വരത്തോടുകൂടെ വഴിയോരങ്ങളിൽ തുണികൾ വിരിച്ച് ഈന്തലകളിട്ട് കുരുത്തോലകൾ പിടിച്ചുകൊണ്ട് ആ നസ്രയനായ യേശു ക്രിസ്തുവിനെ ഒരു രാജാവിനെ പോലെ കഴുതപ്പുറത്ത് വരവേൽക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ജീവിതത്തിലും ദൈവം നമ്മളോട് പ്രതി സംസാരിച്ചു കൊണ്ടേ ഇരിക്കുന്നു. ഈ വലിയൊരു സന്ദേശം നമുക്ക് തരുന്നത് നമ്മൾ വിജയവീഥികളിലൂടെയാണ് കടന്ന് പോകുന്നത്. ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവനും ആ വിജയത്തിൻ്റെ ആ പാതയിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത്. ഓശാന എന്ന വാക്കിൻ്റെ അർത്ഥം നാം പ്രതിധ്വനിപ്പിക്കുമ്പോൾ ഞങ്ങളെ രക്ഷിക്കണമേ എന്നും കൂടെയാണ് നമ്മൾ അറിയേണ്ടതായ ഒരു വസ്തുത. ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് ആർത്ത് പറയുമ്പോൾ ഞങ്ങളുടെ രക്ഷകനാണ് യേശു ക്രിസ്തു, ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനാണ് യേശു ക്രിസ്തു, ഞങ്ങളുടെ ജീവൻ്റെ ആഴത്തിൽ ഇറങ്ങിയവനാണ് യേശു ക്രിസ്തു എന്നാണ് ഇവിടെ വിളിച്ച് പോകുന്നത്. പല നാട്ടുരാജാക്കന്മാരുടെ കീഴിൽ അടിമപ്പെട്ട് ജീവിക്കുന്ന ഒരു ജനതയുടെ മഹാസന്തോഷം ഇവിടെ യേശു ക്രിസ്തുവിൻ്റെ യെരുശലേമിലേക്കുള്ളതായ യാത്രയിൽ പ്രതിധ്വനിക്കുകയാണ്. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലുമുണ്ട് ഒരു വിജയം. അത് ക്രിസ്തുവിനോട് ചേർക്കപ്പെടുമ്പോഴാണ് ആ വിജയം കരസ്ഥമാക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ജീവിതത്തിൻ്റെ ഏത് മാർഗങ്ങളിലൂടെ അവലംബിച്ചാലും യാത്ര ചെയ്താലും ക്രിസ്തു കൂടെയില്ലാതെ നമുക്ക് ഒരു വിജയത്തെ നേടുവാനായിട്ട് സാധിക്കുകയില്ല. യേശുതമ്പുരാൻ പറയുന്നു, എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യുവാനായിട്ട് സാധിക്കുകയില്ല. അതെ, യേശുവിനോടുകൂടെ ചേർന്ന് നിന്നുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിതത്തിൻ്റെ വഴിധാരകളിലൂടെ കടന്നു പോകുന്ന നമുക്ക് ഓശാനകളോടുകൂടെ ആ ക്രിസ്തുവിനെ ഹൃദയത്തിലേക്ക് വരവേൽക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. ജീവിതം അങ്ങനെ പലതും കടന്നു പോകുന്നു എന്നുള്ള ചിന്തയല്ല, യേശു ക്രിസ്തു നമുക്ക് മുന്നോടിയായി കടന്നു പോയിരിക്കുന്നു. അവൻ്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുവാൻ, ആ ജീവൻ്റെ വചനത്തിലേക്ക് പ്രതിധ്വനിക്കുവാനാണ് എന്നെയും നിങ്ങളെയും ദൈവമാ തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്നുള്ള കാര്യം നാം ഈ ഓശാനായുടെ ഈ ദിവസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നാം ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് നീ ഒന്നിനെക്കുറിച്ചും ഭയപ്പെടേണ്ട ആവശ്യമില്ല, ഒന്നിനെക്കുറിച്ചും ഭാരപ്പെടേണ്ടതായ ആവശ്യമില്ല. കാരണം മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ ആ ക്രിസ്തുവാണ് നമ്മോടുകൂടെ ഇരിക്കുന്നത് എന്നുള്ളതാണ് ഈ ഓശാന ഞായറാഴ്ച നമ്മളെ പ്രതിധ്വനിപ്പിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ക്രിസ്തുവിനെ ചേർത്ത് നിൽക്കുവാനായിട്ട് സാധിക്കണം. കൂരകൾ താഴ്വരയിൽ കൂടെ നടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല. കാരണം ക്രിസ്തു നമുക്ക് വേണ്ടി ജീവിക്കുകയും നമുക്ക് വേണ്ടി മരിക്കുകയും കബറടക്കപ്പെടുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തതുപോലെ നമ്മുടെ ജീവിതത്തിലും നമുക്ക് ജയപരാജയങ്ങളെ സ്വീകരിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ആ ലക്ഷ്യസ്ഥാനത്ത് എത്തുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം.
ക്രിസ്തുവിനെ കൂടാതെ നമുക്കൊന്നും ചെയ്യുവാനായിട്ട് സാധിക്കുകയില്ല. ആ വിജയവീഥികളിലൂടെ കടന്നു പോകുന്ന നമുക്ക് ദൈവത്തെ ആശ്രയിച്ച് ജീവിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. ജീവിതത്തിൽ കടന്നു പോകുന്ന ഓരോ വ്യക്തിത്വവും ഓരോ മുഖങ്ങളും ഓരോ പശ്ചാത്തലങ്ങളും അവിടെ ക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തെ നേരിടുവാൻ നമുക്ക് സാധിക്കണം. അന്ന് യെരുശലേമിലെ ജനം മുഴുവനും ആ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം സന്തോഷത്തോടുകൂടെ സ്വീകരിക്കുവാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മളുടെ കൂടെ ദൃശ്യവാനായ ദൈവത്തെ സ്വീകരിക്കുവാനും വരവേൽക്കുവാനും പാപത്തിൽ നിന്ന് അകന്ന് ജീവിപ്പാനും ശുദ്ധമുള്ളമായ ജീവിതം നയിക്കുവാനും ഇനിയൊരു ദോഷം ഭവിക്കാതിരിപ്പാൻ ആ ക്രിസ്തുവിനോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുവാനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും. അതാണ് നമ്മുടെ ക്രിസ്തുനാഥൻ നമ്മെ പഠിപ്പിക്കുന്നതായ ആ മുഖ്യ ലക്ഷ്യം. ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കാം, ക്രിസ്തുവിനെ നമുക്ക് വരവേൽക്കാം. വിശുദ്ധ പാചാരണത്തിൻ്റെ ഈ വേളയിൽ കടന്നു പോകുമ്പോൾ ദൈവവുമായിട്ടുള്ളതായ ആ ക്രിസ്തീയമായ ബന്ധത്തിലൂടെ സ്വയം ക്രിസ്തുവായി സാക്ഷിയായി ഈ ലോകത്തിന് തന്നെ നമുക്കൊരു വെളിച്ചമായി തീരാം. ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. എളിയ വാക്കുകളെ ശ്രദ്ധിച്ച നിങ്ങളെ എല്ലാവരെയും ദൈവമായ കർത്താവ് വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.